കോഴിക്കോട് എൻ ഐ ടിയിൽ ജീവനൊടുക്കിയ മുംബൈ സ്വദേശിയായ വിദ്യാർത്ഥി യോഗേശ്വർ നാഥുവിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഇന്ന് പുലർച്ചെയാണ് യോഗേശ്വർ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടിയത്. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് മിഥില വിവരങ്ങൾ. അല്പസമയം മുമ്പാണ് യോഗേശ്വറിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. അമ്മയും അച്ഛനുമാണ് മുംബൈയിൽ നിന്നും എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവർ വൈകിട്ടോടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് മൃതദേഹം വിട്ടു നൽകിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് രാവിലെ 6 മണിക്കാണ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ 7-ാമത്തെ നിലയിൽ നിന്നും യോഗേശ്വർ ചാടിയത്. സഹോദരന് മൊബൈലിൽ സന്ദേശം അയച്ചിട്ടുണ്ടായിരുന്നു താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന്. സഹോദരൻ ഉടൻ തന്നെ വീട്ടുകാരെ വിവരം അറിയിച്ചു. വീട്ടുകാർ കോളേജ് അധികൃതരെ അറിയിച്ചെങ്കിലും അപ്പോഴത്തേക്കും ഈ യോഗേശ്വർ കെട്ടിടത്തിൽ നിന്നും ചാടിയിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ആ സമയത്ത് തന്നെ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നതിനിടയിൽ തന്നെ മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ എന്താണ് ഇത്തരമൊരു ആത്മഹത്യ കാരണം എന്നത് ഇതുവരെ വ്യക്തമായിട്ടില്ല. ശ്രീമംഗലം പോലീസ് വിവരങ്ങൾ നൽകിയത്.